മുതലാളി ഞങ്ങളെയൊക്കെ ക്ഷണിക്കാൻ വന്നതാവും. ഇനി ആട്ടിയിറക്കാൻ ഞാൻ എന്റെ ഭാര്യയെ കാണാമെന്ന്. ഓ, ഒരു ഭാര്യ. ഭാര്യയെ കണ്ടിട്ട് എന്തിനാ കൂട്ടിക്കൊണ്ടുപോവാൻ? എന്ത് ചെയ്യും, ഒരു ഭർത്താവിന് അതിനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഓ, ഉണ്ടേ, എന്നാ ഒന്ന് വിളിച്ചു നോക്ക, വരുമോ ഇല്ലെന്ന് അറിയാം. എങ്കിലവളെ വിളിക്ക്, എന്നിട്ട് വരുന്നുണ്ടോ ഇല്ലയോ തീരുമാനിക്കാൻ പറ. എന്നെ പ്രതീക്ഷിച്ചാണ് വന്നെങ്കിൽ ഞാൻ വരുന്നില്ല. എന്റെ അച്ഛനോടും അമ്മയോടും നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചെയ്തത്. ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ ഏറെ ചെയ്തല്ലോ. ഒരു വാക്കുതർക്കത്തിനാണേ ഞാനില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. എനിക്ക് പറയാനുള്ള കൂടി പറയണല്ലോ. പറയുകയും വേണ്ട, എനിക്ക് കേൾക്കുകയും വേണ്ട. വേണ്ടെങ്കി വേണ്ട, പക്ഷെ ഒരു കാര്യം തീർച്ചയാ, നീ എന്റെ ഭാര്യയാണെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോവും. അവളിപ്പോ വരുന്നില്ലെങ്കിലോ? വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ കാണും. ഇവിടെ ഇരുന്ന് സുഹൃത്തൊന്നും വിളിക്കാൻ പറ്റില്ല. താങ്ക് യു. എങ്കിൽ ഞാൻ അകത്തിരുന്ന് വിളിച്ചോളാം. നിന്റെ അമ്മൂടെ നോ സ്മോക്കിംഗ് ഒരു ബോർഡ് എഴുതി ഇവിടെ കെട്ടി തൂക്കാൻ പറ. വക്കീല് പറയുന്ന ടച്ച് വിഷമിക്കണ്ട, നമുക്കൊരു പിടി പിടിച്ച് നോക്കാം. അവന്റെ ഒരു എസ്റ്റേറ്റെങ്കിലും നമ്മുടെ പേരിൽ വരണം. ആപ്പിൾ വേണോ, ഓറഞ്ച് വേണോ, തേയില വേണോ, റബ്ബർ വേണോ? ഓറഞ്ച് തന്നെ അടിച്ചു മാറ്റാം. എന്തോന്ന് അടി ഇത്ര നോക്കാൻ, ആണുങ്ങൾ ഡ്രസ് പറഞ്ഞിട്ടല്ലേ. അയ്യോ ചക്കരെ, പിണങ്ങാതെ, നല്ല വിശപ്പ്. പോയി ചോറെടുത്ത് വെക്ക്. അച്ഛനും ചേട്ടനും കാത്തിരിക്കുന്നു, വന്ന് ഊണ് കഴിക്ക്. കാക്ക കുളിച്ച കൊക്കാവോ? പാടി തള്ളേ. വേഗം കഴിച്ചു തുടങ്ങിക്കോ, ഒരു വറ്റു പോലും ബാക്കി വെച്ചേക്കരുത്. ദാഹിച്ച വെള്ളം പോലും അവന് കൊടുക്കരുത്. എന്തോ നടി മേടിച്ചിരിക്കുന്നത്? ചോറുണ്ടേ? ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട, ഞാൻ പറയുന്നത് കേട്ടാ മതി. ആ തോരനെടുത്തെ. അമ്മ, ഈ തോരൻ എടുത്തു കൊടുക്കുന്നു. മാപ്പഴ പുളിശ്ശേരില്ലേ? മാപ്പഴ പുളിശ്ശേരില്ലേ അമ്മ? അയ്യോ, സീസൺ കഴിഞ്ഞു പോയല്ലോ അളിയ. തൽക്കാലം രണ്ട് പപ്പടം കൂട്ടിയാടി. ചക്കരെ നീ ഊണ് കഴിക്കടി. ആ സാമ്പാറൊക്കെ കൂട്ടി കുഴച്ചിങ്ങനെ ജങ് 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 ഉരുട്ടി ഗ്ലങ്ങെന്നൊരു അടിയടി. കഴിക്കുമോളെ? നീ കുഴച്ചുണ്ടാ, എനിക്ക് വയറ് നിറഞ്ഞ പോലെ. ഹായ്, മാങ്ങാച്ചാറക്കാട് കൂട്ടി. താങ്ക് യു. ഹായ്, ഇത് പണ്ട് ക്ലാസ്സിൽ സാറ് ഓൾ സ്റ്റാൻഡപ്പ് എന്ന് പറയുമ്പോ എണിച്ചു നിൽക്കുന്ന ഓർമ്മ വരുന്നു. നിങ്ങൾ ആരും കഴിക്കുന്നില്ലേ? ഞങ്ങൾക്കാർക്കും വേണ്ട. നീ എന്ത് പണിയാടിയാ കാണിച്ചത്? അത് പിന്നെ സ്വന്തം ഭർത്താവ് പട്ടിണി നിൽക്കുമ്പോ കുഴച്ചുണ്ട് അമ്മയെ കൊണ്ട് പറ്റുമോ? പറ്റും. അതെന്റെ 16 അടി അന്തത്തിൽ കുഴച്ചുണ്ടാ മതിയടി. 50 ഇതെന്താ ചോറും കറികളൊക്കെ അവിടെ? നിങ്ങൾക്കാർക്കും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ എടുത്ത് പശുവിന്റെ പാത്രത്തിലിട്ടു. അയ്യോ, എന്നാലും ഇത്ര കട്ടിയായിട്ട് പറയണ്ടായിരുന്നു. എന്ത് കട്ടിയാ നീ പറയുന്നേ? നീ കുറച്ചുകൂടി സംയമനം പാലിക്കേണ്ടതായിരുന്നു. ഇതിനെന്തോന്ന് പാലിക്കാൻ? അമ്മ ഇറങ്ങിപ്പോവാൻ പറഞ്ഞ അവൻ ഇറങ്ങിപ്പോയി, അതങ്ങനെ തന്നെ വേണം. നീ ആയിരുന്നു? എന്താന്നാടാ വായില്? പല്ല് പോടാടുന്നു. പൊട്ടുകറല്ലേ? എന്താ സുപ്പ രാത്രിയില്? സാറ് ചന്തയപ്പാ വിളിച്ചു പോയി, കൊറേ സാധനങ്ങളായിട്ട് തിരിച്ചു വന്നു. ഏ സാറ്, നമ്മുടെ നയേന്ദ്ര സാറേ, സാറ് വാങ്ങി തന്നേലേ പൊട്ടുകറല. ഈശ്വരാ, ഞാൻ കുറച്ച് തിന്നും പോയില്ല. എന്താ ഇവിടെ തുപ്പൽ മത്സര? അല്ല, ഇതെന്ത് കൂത്ത്? കൂത്തല്ല, പുല്ലിപ്പായ.
ഇവിടുത്തെ കിടക്കലൊന്നും കിടക്കാൻ പറ്റില്ലെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? അതിനാണ് ഇത്. അല്ല, ഇവിടെ പറ്റിക്കൂടാനാണോ തന്റെ ഭാവം? ആദ്യം ഒന്ന് പറ്റി, പക്ഷെ ഇനി കൂടാനാ ഭാവം. ഇതെന്ത് വൃത്തിയുടെ കാണിക്കുന്നത്? ഇതോ വൃത്തിയേടാവാതിരിക്കാൻ വേണ്ടിയല്ലേ കാണിക്കുന്നത്? ഒന്നും വേണ്ട, പുറത്തേക്ക് പോണം. പുറത്തേക്ക് പോവാനോ? ഞാനോ? ഞാൻ ദാ ഇവിടെ കിടക്കും, നീ ഇവിടെ കിടക്കും. അപ്പൊ ഞാൻ ഇവിടെ കിടക്കും? രണ്ടുപേരുടെ നടുക്ക് കിടക്കും. അയ്യോ, അതെനിക്ക്. നീ ഇതുവരെ പോയില്ലേ? സാറല്ലേ പറഞ്ഞ ധൈര്യത്തിന് ഒരു കൂട്ട് വേണോന്ന്. ഞാനേ കൂട്ടല്ല വേണ്ടത്. അയ്യോ അയ്യോ, കടവന്തിനെ കുറ്റിയിട്ടത്. എനിക്ക് പുറത്തേക്ക് പോണം, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോണം. നമ്മൾ രണ്ടാളും ഒന്ന് പുറത്തേക്ക് പോകുന്നില്ല. ഈ കട്ടിലെ കിടക്കാൻ പറ്റില്ല. ആ സെറ്റി കിടക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലോ. സമയം ഒരുപാടായി, ഉറങ്ങല്ലേ? എന്താ ഇത്? മര്യാദക്ക് തുണി കൊടുത്ത് കിടക്ക്. നീ എന്തിനാ ഇങ്ങോട്ട് നോക്കണേന്നേ? കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യണം മീര. മീരാക്കായിത് നേരം നല്ല നേരം, നെഞ്ചിപ്പായിത് കാമൻ വീടും. കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യൂ കുട്ടി. പിന്നെ വലിയ കാര്യമായി പോയി. വെള്ളം കുടിക്കണോ? അവളെ അവൻ പീഡിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് ചെല്ലു മനുഷ്യ. നീ ചെല്ലേ. അയ്യോ, ഇത്തരം കാര്യങ്ങൾ ആണുങ്ങൾ ഇടപെടുന്ന നല്ലത്. എന്നാ ഗോപിനെ വിടാം. എനിക്ക് പോയി ഒന്നും കൂടി ചെല്ലേ. ഈ രാത്രിയിൽ അത് ഞാൻ തനിച്ച്. ഒരു കത്തി കയ്യിലെടുത്തോ. സന്ധ്യ കഴിഞ്ഞാൽ ഇരുമ്പ് സാധനങ്ങൾ കൈകൊണ്ട് തൊടില്ല, നിനക്ക് അറിയില്ലേ? എനിക്ക് ഒരുപാട് പയ്യനിക്ക് വയ്യ. എഴുന്നേറ്റ് എന്തിനാന്ന് എനിക്കറിയാം, അത് മനസ്സിലിരിക്കേ ഉള്ളൂ. ഇത് മനസ്സിൽ വെക്കാൻ പറ്റില്ല. പറ്റില്ലേ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഇതിന് നിന്റെ സമ്മതം ആവശ്യമില്ല. എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം. അയ്യോ, സ്ഥലം എവിടെ? ഇതെന്താ? നമ്മള് പോകുന്നു. അതിന് എന്റെ ഡ്രസ്സ് പെട്ടി വെച്ച് എന്തിനാ? മനസ്സിലായില്ലേ? നമ്മൾ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഭാര്യയുമായി പോകുന്നു എന്നാണ് അർത്ഥം. അതെ, നീ എന്നോട് ചോദിക്കാതെ അവിടുന്ന് പോന്നു. പക്ഷെ ഇപ്പോഴും അതേക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിച്ചിട്ടില്ല എന്ന് കരുതി ഞാനൊരു നട്ടലില്ലാത്തവനാണെന്ന് നീ കരുതരുത്. ഇവിടെ വന്നു താമസിക്കണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു ദിവസം ഞാൻ താമസിച്ചു. ആ ബന്ധു വീടല്ലേ, വന്ന പാടങ്ങ് പോവാൻ പാടില്ലല്ലോ. ഇപ്പൊ ഞാൻ തിരിച്ചു പോകുന്നു. പക്ഷെ ഒരു വാക്ക് ഞാൻ തീർത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോകുമ്പോ കൂടെ എന്റെ ഭാര്യ ഉണ്ടാവും. അതുകൊണ്ട് നീ എന്റെ കൂടെ ഉണ്ടായേ പറ്റൂ. ഗോ ആൻഡ് ഗെറ്റ് റെഡി പ്ലീസ്. പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ വരുന്നില്ല. വരുന്നില്ലേ? അതെ, വരുന്നില്ല. കാരണം? വലിയ വീടും പത്രാസും ഉണ്ടായിട്ട് കാര്യമില്ല. ഇരുപതാം നൂറ്റാണ്ടിലെ മനുഷ്യരെ പോലെ ജീവിക്കണം. എന്താ കുഴപ്പം? ഓ, ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിന്റെ സൗകര്യങ്ങളായി പോയില്ലേ? എന്തൊക്കെ പറഞ്ഞാലും ഞാനിപ്പോ അങ്ങോട്ടില്ല. അവിടെ കടി ഭൂമി തലകീഴായി മറിഞ്ഞാലും ശരി, നിന്നെ കൊണ്ട് ഞാൻ പോകും. അങ്ങനെ വരട്ടിക്കൊണ്ട് പോകാനാ ഭാവങ്കെ? അതെനിക്കിത് കാണണം. എന്റെ പെമ്പറന്നൂർത്തി എവിടാ താമസിക്കേണ്ട തീരുമാനിക്കുന്നത്? ഞാനാ മര്യാദക്ക് വന്ന് വണ്ടി കയറുന്നതാണ് നമുക്ക് രണ്ടുപേർക്ക് നല്ലത്. ഇല്ല, ഇനി എന്റെ ക്ഷമ കെടുത്തരുത്, പോയി വണ്ടി കയറി. ഇല്ല ഇല്ല ഇല്ല. എങ്ങനെയുണ്ട് ഡോക്ടർ? എങ്ങനെയുണ്ട് ടാറ്റാർ? നാണമല്ലേ അങ്ങനെ ചോദിക്കാൻ.
എന്റെ മോളെ തല്ലി ചാച്ചിട്ട് ചോദിക്കാൻ വന്നിരിക്കുന്നു. പങ്കിലേത് ആശുപത്രിയാ? അതേനെ, ആശുപത്രി കൊണ്ടിട്ട് ചോദിക്കാൻ വന്നിരിക്കുന്നു. മാണം കെട്ടവൻ. ഞാനൊന്ന് കയറി കണ്ടോട്ടെ? വേണ്ട, നീ കയറി കാണണ്ട. നീ എങ്ങനെ കേറിക്കണ്ട, എന്റെ സ്വഭാവം മാറും. ഒന്ന് പറഞ്ഞ ഉടനെ മനുഷ്യ. ശരിയാ, അവരുടെ സ്വഭാവം മാറും. എന്റെ കൺമുമ്പിൽ നിന്ന് പോകണ്ട. നീ മിസ്റ്റർ നരേന്ദ്രൻ നീ വരൂ. നരേന്ദ്രൻ ഒരുപക്ഷെ എന്നെ കണ്ടു കാണില്ല. രണ്ടു വർഷം ഞാൻ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്, ഡോക്ടർ ശ്യാമള അച്ഛനെ ചികിത്സിച്ചിരുന്നതും. ആ, അപ്പന്നെ അറിയാം അല്ലേ? പിന്നെ എന്തിനാ ആദ്യം ഞാൻ നരേന്ദ്രനല്ലേന്ന് ചോദിച്ചപ്പോ കള്ളം പറഞ്ഞത്? നാണക്കെടുകൊണ്ടാ. ഞാൻ വല്ലാത്തൊരവസ്ഥയിലാ. മനസ്സിലായി. ഇതെങ്ങനെ ഇങ്ങനെ ഒരു ഫാമിലിയായി ബന്ധപ്പെട്ടു? അത് ഞാന്. വേണ്ട വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്ന് മാത്രം. അതിനുവേണ്ടി ഇനിയൊരു കള്ളം പറയണ്ട. അല്ല, ഡോക്ടർ ഇതുവരെ കള്ളം പറഞ്ഞിട്ടേ ഇല്ലെന്ന് തോന്നും. ഇതുവരെ പറയേണ്ടി വന്നിട്ടില്ല. എങ്കി ഒരു ചാൻസ് ഞാൻ തരാം. മനസ്സിലായില്ല? എനിക്ക് വേണ്ടി ഒരു കള്ളം പറയണം. എന്റെ സ്വന്തം ചേച്ചിയെ പോലെ എനിക്ക്. ചേച്ചി ഭയങ്കര കള്ളം പറച്ചിലായിരുന്നു. ചേച്ചി എങ്കി ചേച്ചി, നരേന്ദ്ര കാര്യം പറഞ്ഞോളൂ. ഈ അവസ്ഥ തുടർന്ന നീരെനിക്ക് നഷ്ടപ്പെടും. അവളെ എന്നിൽ നിന്ന് മുറിച്ചു മാറ്റാൻ ഇനി എനിക്ക് കഴിയില്ല ഡോക്ടർ. ഇപ്പൊ മീര ഗർഭിണിയാണെന്ന് വരുത്തിയ ഡോക്ടർ വിചാരിച്ചത് വിശ്വസിപ്പിക്കാൻ സാധിക്കും. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കണം. കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ നരേന്ദ്രൻ. എന്റെ കൊച്ചിനെ ചെകിട്ടത്തടിച്ചിട്ട് കൺഗ്രാജുലേഷൻസ് പറയുന്നത് ഒരു അച്ഛനും സഹിക്കില്ല ഡോക്ടർ. മീര ഗർഭിണിയാണ്. മീരേ, മോളെ, കണ്ണെ, ചക്കരെ, നിനക്ക് എന്താ വേണ്ടത്? പച്ചമാങ്ങ വേണോ? ഏട്ട വാങ്ങിത്തരേ. എന്നൊക്കെ? ഇല്ല, നിങ്ങൾ എന്റെ അടുത്തിരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളിങ്ങി വന്നേ.